എല്ലാവർക്കും ഇനിയുള്ള കാലം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കർണാടക മണ്ണിൽ കൈതക്കൃഷിയിൽ പൊന്നുവിളയിച്ച ഒരു മലയാളി കർഷകനെയാണ്. ഏക്കർ കണക്കിന് ഭൂമിയിൽ കൈതക്കൃഷി ചെയ്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്ക് വിതരണം ചെയ്യുന്ന ഈ കർഷകനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതാണ് ഞാൻ നിങ്ങളെ അറിയിച്ച ആ കർഷക മുത്ത്. നമുക്ക് ഇദ്ദേഹത്തോട് തന്നെ നേരിട്ട് ചോദിക്കാം. പറയൂ ചേട്ടാ, എന്താണ് നിങ്ങളുടെ പേര്? ജോയ്സ് മുകളേൽ, ജോയ്സ്. വയനാട് പുൽപ്പള്ളി. അപ്പൊ പുൽപ്പള്ളിയിൽ നിന്ന് ഇത്ര ദൂരം താണ്ടിക്കൊണ്ട് നിങ്ങൾ കൃഷിയിലേക്ക് വന്നിറങ്ങാനുള്ള കാരണം എന്താണ്? കാരണം പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മുടെ നാടിനെ സംബന്ധിച്ചോളം ഞങ്ങളുടെ നാട്ടില് കാർഷിക ചെലവുകൾ കൂടുതലാണ്. പ്രത്യേകിച്ച് വളം, നമ്മുടെ ഭൂമിയുടെ ലഭ്യത, കൂടാതെ നാട്ടിലുള്ള ആളുകളുടെ സഹകരണം, ഈ ആ സഹകരണക്കുറവ് കൊണ്ടാണ് നമ്മൾ ഒരു പുറം ദേശം തേടിയിട്ട് നമ്മൾ കൃഷി ചെയ്യാൻ പോകുന്നത്. കൂട്ടിയിട്ടുള്ള ഭൂമിയുടെ അവൈലബിലിറ്റി ഉണ്ടല്ലോ, അതാണല്ലോ നമ്മുടെ മെയിനായിട്ടുള്ള പ്രശ്നം. തീർച്ചയായും തീർച്ചയായും. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ നാട്ടിലൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ നാട്ടിൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടി നമ്മുടെ പുറകെ ആരും ക്യാമറ കണ്ണുകളുമായിട്ട് വരാറില്ല. ഓക്കെ, നമുക്ക് നമ്മളുടെ രീതിക്ക് കൃഷി ചെയ്യാം, അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ എടുക്കാം, നഷ്ടമാണെങ്കിൽ നഷ്ടം, നമുക്ക് പോവാം. അപ്പോൾ ഒരു സംശയം ചോദിച്ചോട്ടെ, അപ്പം നിങ്ങൾ കേരളത്തിൽ കൃഷി ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഭൂമി ഉണ്ടോ? എനിക്ക് ഭൂമി സ്വന്തമായിട്ട് ഭൂമിയുള്ള ആളാണ്. അപ്പൊ സ്വന്തമായിട്ട് ഭൂമി ഉണ്ടായിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് കർണാടക എന്നുള്ള ഒരു ദേശം തിരഞ്ഞെടുക്കാനുള്ള കാരണം? ഭൂമിയിൽ കൃഷി ചെയ്താൽ എനിക്ക് അത് പ്രോഫിറ്റ് അല്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ്. എന്താണ് അങ്ങനെ നിങ്ങൾക്ക് തോന്നാനുള്ള, ബോധ്യപ്പെടാനുള്ള കാരണം? കാരണം അവിടെ ഒരു 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 വിഭാഗം ഉദ്യോഗ, അതായത് ഗവൺമെന്റ് ലെവലിലുള്ള ആളുകളുടെ നിസ്സഹകരണക്കുറവുകൊണ്ടും ഇറിഗേഷൻ, അതുപോലെ തന്നെ നമ്മുടെ കൃഷിമേഖലയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് നമ്മളോട് സഹകരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റോ സംവിധാനങ്ങളോ തയ്യാറല്ലാത്തതുകൊണ്ടുമാണ് നമ്മൾ ആ നാട് വിട്ടിട്ട് വേറെ നാട്ടിൽ പോയി കൃഷി. എന്തുകൊണ്ടാണ് കാരണം കേരളത്തിലെ ഗവൺമെൻറ് നിങ്ങളോട് സഹകരിക്കുന്നില്ല നിങ്ങൾക്ക് തോന്നാനുണ്ടായ ഒരു കാരണം ഒന്ന് പറയാമോ? സാറ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പറയൂ. ഈ നമ്മുടെ കേരളത്തിൽ കാർഷിക മേഖലയിലേക്ക് ഒരു, ഇനി ഇത്രയും നമ്മൾ അധികമായിട്ടൊന്നും ചിന്തിക്കേണ്ട, കേരളത്തിലൊരു കൃഷി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടല്ലോ, ആ ഡിപ്പാർട്ട്മെൻ്റ് ഓഫീസുകൾ, ആ ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ എണ്ണം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന സാലറിയുടെ ഇൻകം പോലും ആ ടോട്ടൽ കൃഷിക്കാരിൽ നിന്ന് അവർക്ക് ഈ ഏൺ ചെയ്യാനുള്ള സാധ്യത ഇല്ലാത്ത രീതിക്കാണ് ആ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ പോകുന്നത്. കാരണം അതിൻ്റെ അകത്ത് ഉള്ളൊരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൃഷിയെക്കുറിച്ച് യാതൊരു ധാരണയോ ഒരു പ്രാദേശികമായിട്ടുള്ള ഏരിയകളിൽ ചെയ്യേണ്ട കൃഷികളെക്കുറിച്ച് ഒരു രൂപരേഖയോ പോലില്ലാത്ത ആളുകളെ പി എസ് സി മുഖാന്തരം പിടിച്ച് ഓരോ കസേരയിലിരുത്തിയിട്ട് അവർ പറയുന്ന രീതിക്കുള്ള കൃഷികൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൃഷിക്കാരോട് നിർബന്ധിക്കുകയും ആ കൃഷികളിലേക്ക് ആ കൃഷികൾ ചെയ്തിട്ട് പരാജയപ്പെടുകയും ചെയ്യുന്ന കൃഷിക്കാരുടെ രൂപമാണ് അവർക്ക് നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കാൻ കഴിയുന്നുള്ളൂ. നിലവിൽ ഈ കേരളത്തിലെ കൃഷി, കേരളത്തില് അതായത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് പച്ചക്കറിയും മറ്റ് സാധനങ്ങളും കൊണ്ടുവന്നിട്ട് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി കൊടുക്കുന്ന ഈ കൃഷി ഡിപ്പാർട്ട്മെന്റിന് എന്ത് ഒരു ഉപകാരവും ഇല്ലാണ്ട് ആ ഡിപ്പാർട്ട്മെന്റ് പിരിച്ചുവിട്ടിട്ട് നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യണം? നമ്മുടെ നാട്ടില് കൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കണം. തീർച്ചയായും. ആ കൃഷി ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകള് അവർ ചെയ്യുന്ന പ്രോഗ്രാമുകളും അവരുടെ കാര്യങ്ങളും എല്ലാം വർഷാന്ത്യത്തിൽ ഒരു പുനഃപരിശോധന നടത്തി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും പരാജയമായിരിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ നമ്മുടെ നാട്ടിലെ ഒരു അവസ്ഥ വെച്ചിട്ട് കൃഷി ചെയ്യാത്തവന് സബ്സിഡി കൊടുക്കുന്നു. കടല കൃഷിക്കും മറ്റേ പച്ചക്കറി കൃഷിക്കും ഒക്കെ ഓരോ പ്രോഗ്രാം അവർ ഓപ്പറേറ്റ് ചെയ്യും, ആ അതിൻ്റെ ഫണ്ട് എത്രയാണോ അത് അവർ അടിച്ചു മാറ്റും. അതിനുശേഷം നിലവിൽ അവിടെ ആ നാട്ടിൽ ഒരു ആ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് പുലബന്ധം പോലില്ലാത്ത, കൃഷി എന്താണെന്നോ, കൃഷി മണ്ണ് എന്താണെന്നോ, മനുഷ്യനെന്താണെന്നോ, കൃഷിക്കാരൻ എന്താണെന്നോ അറിയാത്ത കൃഷിക്കാരൻ്റെ മുമ്പിൽ നിന്നിട്ട് ചലയ്ക്കുന്ന കൃഷി ആഫീസർമാരെ ആദ്യം ആ കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ പിരിച്ചുവിട്ടിട്ട് നാട്ടുകാർക്ക് നല്ലൊരു ഒരു സഹകരണ മനോഭാവത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യാനുള്ള ബുദ്ധിയുള്ള ആളുകളെ ആ സ്ഥലങ്ങളിൽ പ്രതീക്ഷിക്കണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. തീർച്ചയായും തീർച്ചയായും. കൃഷിയിൽ ഒരുപാട് വൈദഗ്ധ്യം നേടിയ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. നമുക്ക് ഇദ്ദേഹത്തോട് തന്നെ കൃഷി സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ചേട്ടാ, എത്ര വർഷമായി ഇവിടെ ഈ കൃഷി തുടങ്ങിയിട്ട്? ഞാൻ ഇവിടെ ഈ കൃഷി തുടങ്ങിയിട്ട് 2 വർഷമായിട്ടുള്ളൂ. പക്ഷേ ഞാൻ ലൈഫ് പൂർത്തിയായിട്ടും 13 വയസ്സിൽ കൃഷി ആരംഭിച്ച ഒരാളാണ്. മാത്രവുമല്ല, ഞാൻ വയനാട്ടിലെ ഒരു വ്യക്തമായ ധാരണയുള്ളൊരു കൃഷിക്കാരൻ്റെ മകനുമാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് ഞാനൊരു 19 വയസ്സിൽ ഒരു കൃഷി ചെയ്ത് പരാജയപ്പെട്ടു. ആ പരാജയപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ വന്യമൃഗ ആക്രമണമായിരുന്നു.
എൻ്റെ മനസ്സിൽ അന്ന് മുതലേ ഈ വന്യമൃഗങ്ങളോടൊരു വന്യമായ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. പക്ഷെ വന്യമൃഗങ്ങൾ വന്യമൃഗങ്ങളുടെ സ്ഥലങ്ങളിൽ നിൽക്കണം, കൃഷിക്കാരൻ കൃഷിക്കാരൻ്റെ ഇടത്തിൽ നിൽക്കണം, അതിനിടയ്ക്ക് വന്യമൃഗങ്ങൾ അതിക്രമിച്ച് കടന്നു കഴിഞ്ഞാൽ ആ വന്യമൃഗങ്ങളിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുടെ പാരിതോഷികം ഗവൺമെൻറ് തലത്തിലോ അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ് തലത്തിലോ അത് പരിഹരിക്കണം എന്നുള്ളൊരു ആശയക്കാരനാണ് ഞാൻ. തീർച്ചയായും ഞാൻ 19 വയസ്സിൽ കൃഷി ആരംഭിച്ചു. എൻ്റെ കൃഷി 100% വിളഞ്ഞു നിൽക്കുന്ന സമയത്ത് അതിലേക്ക് ഈ കാട്ടാനകൾ, അതായത് കർണാടകത്തിലായിരുന്നു കൃഷി, എൻ്റെ വീട് കൃഷിയായിരുന്നു, ഇഞ്ചി കൃഷിയായിരുന്നു ഞാൻ, ഇഞ്ചി കൃഷിയായിരുന്നു. ആ ഇഞ്ചി കൃഷിയിലേക്ക് കാട്ടാനകൾ അതിക്രമിച്ച് കടന്നിട്ട് ആ കാട്ടാന ആക്രമണത്തിൽ എൻ്റെ കൃഷി, എന്നിലെ കൃഷിക്കാരനെ അന്നേ പരാജയപ്പെടുത്തിയത് കാട്ടാനകളായിരുന്നു. അപ്പൊ സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ കൃഷി ഭവനിൽ നിന്നോ നിങ്ങൾക്ക് യാതൊരുവിധ സാങ്കേതികമായിട്ടുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് കർണാടകത്തിൽ കൃഷി ചെയ്യുന്ന ഒരാൾക്ക് ഒരു കേരളക്കാരൻ കർണാടകത്തിൽ പോയി കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അതിനൊന്നും ഒരു എന്താണ് അതിന് പറയുക, ഒരു തമ്മിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ തമ്മിലൊരു പൊരുത്തക്കേടുണ്ടല്ലോ. അപ്പം നമ്മളെ സഹായിക്കാൻ കർണാടക ഡിപ്പാർട്ട്മെൻറ്റ് വ്യവസ്ഥയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ നശിച്ചുപോയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് 3 വർഷം ഒളിച്ചു പോയാളാണ്. 3 വർഷം ഞാൻ ഒളിച്ചു പോയിട്ട് എൻ്റെ കടവും ബാധ്യതകളും തീർത്തതിന് ശേഷം തിരിച്ചു വന്നിട്ട് ഞാൻ വീണ്ടും കൃഷിയിലെടുത്ത് തന്നെയാണ് ഇറങ്ങിയതെന്നുള്ളതാണ് എൻ്റെ ഒരു സാരാംശം. അപ്പൊ പരാജയമല്ല വിജയം എപ്പോഴെങ്കിലും നമുക്ക് മുമ്പിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ. വിജയം എന്നുള്ളതല്ല, ഒരു ചെറുമണി കടുക് ഭൂമിയിൽ വിളയിച്ച് അതിനെ ഉയർത്തെഴുന്ന അതിന് 2 ഇല വന്നു, 4 ഇല വന്നു, 6 ഇല വന്നു, അതിൽ പൂ വന്നു, അതിൽ 1000 കടുകുമണികൾ ഉണ്ടാകുന്നതാണ് എൻ്റെ ലക്ഷ്യം. കുറച്ച് കാര്യങ്ങൾ ഞാൻ ചോദിച്ച് മനസ്സിലായിക്കോട്ടെ. അപ്പം നിങ്ങൾ സാധാരണ ഒരു പൈനാപ്പിൾ കൃഷി അല്ലെങ്കിൽ ഈ അനാനസ് എന്ന് പറയുന്ന ഈ കൃഷി നമ്മൾ ചെയ്യുമ്പോൾ ഇതിന് ഒരു ചുവടാണ് നമ്മൾ നടാറുള്ളത്. അതിനുശേഷം ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് പല ചുവടുകളായിട്ട് നമുക്ക് കിളുത്ത് പൊങ്ങാറുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം വിളവെടുക്കുമോ അതോ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതെങ്ങനെയാണ്? നിങ്ങൾ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ഒന്ന് തരാമോ? ഓക്കെ സാർ, ഞാൻ ജീവിതത്തിൽ പൈനാപ്പിൾ കൃഷി ആദ്യമായിട്ട് ചെയ്തിട്ട് ആദ്യമായി വിളവെടുത്ത് നിൽക്കുന്ന തോട്ടത്തിലാണ് സാർ ഇപ്പം നിൽക്കുന്നത്. എൻ്റെ ലൈഫിൽ പൈനാപ്പിൾ എൻ്റെ അച്ഛൻ വീട്ടിൽ കൊണ്ടുവന്ന് ചെത്തി തിന്ന ഒരു അനുഭവം അല്ലാണ്ട് എനിക്ക് ഈ പൈനാപ്പിൾ കൃഷിയായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് സത്യസന്ധമായ ഒരു കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, കർണാടകത്തിനെ സംബന്ധിച്ചിടത്തോളം കർണാടക ഗവൺമെൻറ് നമുക്ക് തരുന്ന കൃഷിക്കാരോട് തരുന്ന സഹകരണം, മീൻസ് വെള്ളം ഫ്രീ, അതായത് വൈദ്യുതി ഫ്രീ ആയി തന്നിട്ട് നമുക്കൊരു ബോർവെൽ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വൈദ്യുതി ഫ്രീ ആണ്. ബോർവെൽ അല്ലെങ്കിൽ കുഴൽക്കിണർ എന്ന് പറയുന്ന കിണർ അടിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ജലസേചനം നടത്തുവാണെങ്കിൽ നിങ്ങൾക്ക് വൈദ്യുതി വേണ്ട എന്നാണ് പറയുന്നത്? വൈദ്യുതി വേണ്ട, വൈദ്യുതി നമുക്ക് വൈദ്യുതി ബില്ലില്ല. അവരാരും അവിടെ ഒരു മീറ്റർ പോലും ഇല്ലാത്തൊരു അവസ്ഥയിലാണ് അവരെ കാര്യങ്ങൾ നമുക്ക് നടത്തി തരുന്നത്. ഒന്ന്, രണ്ട്, ഈ നാട്ടിൽ നമുക്ക് ഇഷ്ടമുള്ള തൊഴിലാളിനെ, എനിക്കിഷ്ടമുള്ള തൊഴിലാളിനെ എനിക്കിഷ്ടമുള്ള തൊഴിലിടത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. എന്തുകൊണ്ട് നിങ്ങൾക്ക് അത് കേരളത്തിൽ ചെയ്യാൻ പറ്റുന്നില്ലേ? അത് ചെയ്യാൻ സാധിക്കില്ല. കാരണം അത് അവിടെ ഒരു വ്യവസ്ഥാപിതമായ ഒരു വ്യവസ്ഥിതി ഉള്ളത് കൊണ്ട് അവര് ആരും അതിന് അനുവദീനമല്ല, അവരെ സമ്മതിക്കില്ല. അവര് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരെയോ ഭയപ്പെടുന്നത് പോലെ എനിക്ക് തോന്നുന്നു. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അഭിപ്രായത്തിലെ ഗവൺമെന്റ് ആണ് അതിന്റെ ഉത്തരവാദി. അവിടെയുള്ള തൊഴിൽ യൂണിയൻ ഉണ്ടോ? ആ തൊഴിൽ യൂണിയനുകളും തൊഴിൽ സംഘടനകളും അവിടെ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എങ്ങനെ ചെയ്യണം, ഞാൻ എപ്പോ ചെയ്യണം എന്നുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ അവര് തരും. നിങ്ങൾക്ക് കൃഷിയിൽ 100% ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ പ്രായോഗികമായിട്ട് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നില്ല. സ്വാതന്ത്ര്യം 100% അവിടെ ഇല്ല എന്നുള്ളത് മാത്രമല്ല, അവിടെ ഒരു കാര്യം ജയിപ്പിക്കണമെങ്കിൽ വളരെ കഷ്ടം. നിങ്ങൾ ഇവിടെ ഈ കൃഷി ചെയ്യാൻ വേണ്ടി എത്ര ഏക്കർ ഭൂമിയാണ് എടുത്തിരിക്കുന്നത്? ഞങ്ങള് 15 ഏക്കർ ഭൂമിയാണ്. ഈ 15 ഏക്കർ ഭൂമി നിങ്ങൾ സ്വന്തമായിട്ട് വാങ്ങുന്നതാണോ അതോ ലീസിനാണോ? ലീസാണ്. അപ്പൊ നിങ്ങൾ ഇദ്ദേഹത്തിന് എങ്ങനെ എത്ര വർഷത്തേക്ക്, 5 വർഷത്തേക്ക്, 4 വർഷത്തേക്ക്? എങ്ങനെ 4 വർഷത്തേക്കാണ് ഈ ഭൂമി എടുത്തിരിക്കുന്നത്? പക്ഷെ ഞങ്ങൾ ഈ ഭൂമി ഞങ്ങൾക്ക് തന്നതിന്റെ പ്രതിഫലമായിട്ട് അവര് ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് 1500 അടയ്ക്കാൻ മരങ്ങൾ വളർത്തി 4 വർഷം കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യവസ്ഥ. അത് നിങ്ങൾ പാലിക്കാറുണ്ടോ? അത് തീർച്ചയായിട്ടും 100%. ഈ കാണുന്ന കവുങ്ങന്തോട്ടം, ഇത് നിങ്ങൾ കൃഷിയിറക്കിയതാണോ? ഇത് ഞങ്ങളുടെ ചെലവില് അവർക്ക് ഇത് ചെയ്തു കൊടുക്കുന്നത്, ഈ ഭൂമി നമുക്ക് 10 വർഷത്തേക്ക് വിട്ടു തന്നതിന്റെ പ്രതിഫലമായിട്ട് ഈ ഭൂമിയിൽ ഇത്രയും കൃഷി ചെയ്തു കൊടുക്കാം എന്ന് നമ്മൾ ഏറ്റിരുന്നു. അപ്പോൾ ഈ കൃഷിയുടെ എല്ലാ സംരക്ഷണവും ഉത്തരവാദിത്വവും നിങ്ങൾക്ക് മാത്രമാണ്. അപ്പൊ 4 വർഷത്തോളം നിങ്ങൾ കൃഷി ചെയ്ത് വളർത്തി ഇതിനെ വലുതാക്കിയ ശേഷം ഇവർക്ക് പൂർണ്ണമായിട്ടും സ്വാതന്ത്ര്യത്തോടുകൂടി വിളവെടുപ്പിന് വേണ്ടി വിട്ടുകൊടുക്കുന്നതാണ് കാണുന്നത്. അപ്പൊ ഇതിനപ്പുറത്താണ് നിങ്ങൾ കൃഷി ചെയ്യുന്ന ആ നമ്മളിപ്പോ കണ്ടിരിക്കുന്ന ആ കൈത്തോട്ടം.
കൃഷിയെ കുറിച്ച് ഒരു സംശയം ചോദിച്ചോട്ടെ. കാരണം നിങ്ങളിപ്പം ഈ ചക്ക ഈ പൈനാപ്പിൾ കൃഷിയുടെ നിങ്ങൾ മുഴുവൻ പുല്ല് പറിച്ച് ഇതിന് മുകളിൽ കൂടി വെച്ചിട്ടുണ്ട്, എന്തിനാണത്? അത് കീടങ്ങളിൽ നിന്നുള്ള അക്രമങ്ങളെ ചെറുക്കാനാണോ അതോ എന്താ നിങ്ങൾ ഇതും കൊണ്ട്? ശക്തമായ സൂര്യപ്രകാശം ചക്കയിലേക്ക് വീഴുമ്പോൾ ചക്കയുടെ ക്വാളിറ്റിനെ ബാധിക്കും. അത് ഒന്ന് ചക്ക വളരെ വെന്റാവും, വെന്റാവും. രണ്ട്, യെല്ലോയിഷ് കളർ വീഴും, പഴുക്കാതെ തന്നെ ഒരു കളറിൽ വ്യത്യാസം വരും. അപ്പൊ അത് മാർക്കറ്റിൽ വരുമ്പോഴത്തേക്ക് അത് സെക്കൻഡ് ആയി പോകും തീർച്ചയായും. അതുകൊണ്ടാണ് നമ്മൾ ഒരു ഫസ്റ്റ് ഗൈഡ് സാധനം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ നേരെ പുല്ല് പറിച്ച് വെച്ചേക്കുന്നത്. അപ്പൊ പുല്ലിന് പകരമായിട്ടാണ് നിങ്ങളിപ്പോ ഗ്രീൻ നെറ്റ്? കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഗ്രീൻ നെറ്റ് ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു ഒരു സ്ക്വയർ ഫീറ്റ് ആ ചക്കയുടെ മേലെ ഇതാക്കി കഴിഞ്ഞാൽ 50% മറ്റൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. നമ്മളിപ്പോൾ സാധാരണ ഒക്കെ ഒരു കേട്ട് കേൾവി മാത്രമല്ല, നമ്മുടെ എല്ലാ അമ്മച്ചിമാരെല്ലാം നമുക്ക് കൈതച്ചക്ക എന്നുള്ള രീതിയിൽ കൂടി നമുക്ക് കൃഷിയായിട്ട് നമ്മൾ കാണിച്ചു നിൽക്കുന്ന ഒരു ചക്ക പറിച്ചുകൊണ്ട് വരുമ്പോൾ അതിൻ്റെ തലഭാഗം ഒടിച്ച് നട്ട് വളർത്തി അതിൽ നിന്ന് ചക്ക സൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതി കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണോ ഇതിൻ്റെ കൃഷി രീതി? അല്ല, അതൊരിക്കലും ചക്ക നമ്മൾ വിൽക്കുമ്പോൾ, അത് ബൾക്കായിട്ട് നമ്മൾ പ്രൊഡക്ഷൻ നടത്തിയിട്ട് ചക്ക വിൽക്കുമ്പോൾ അതിൻ്റെ മേളിലുള്ള കുടുമി നമുക്ക് കിട്ടുന്നില്ല. ഈ ചെടി ഇപ്പോൾ വിളവെടുത്തതാണ്. ആ ഈ ചെടി വിളവെടുത്ത് കഴിയുമ്പോൾ ഈ ചെടി ചക്ക വെട്ടിയത് ഇവിടുന്നാണ്, എന്താ മനസ്സിലായില്ലേ? അതിന്റെ അടിയിൽ ഈ മുളച്ചു വരുന്ന ഈ അഞ്ചാറ് തൈകളാണ് നമ്മൾ നടിയിൽ എടുക്കുന്ന കാനി. അപ്പൊ ഇതിന്റെ ചുവട്ടിൽ നിന്നും സാധാരണ കളുത്ത് പോകുന്ന പറയുന്നത് ഇത് തന്നെയാണ്? ഇതാണ്, ഇതാണ് ശരിക്കും ഇതിന്റെ കാനിയായിട്ട് മുളച്ചു വരുന്നത്. നിങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണാം, പുതിയ തൈ, പുതിയ തൈ. ഈ ഇതിൽ ഒരു ചെടീനെ നമ്മൾ ഇതിൽ ബാലൻസ് നിർത്തിക്കൊണ്ട് ബാക്കി ചെടികളെ അടർത്തി മറ്റു കൃഷികളിലേക്ക് റീപ്ലാന്റ് ചെയ്തു പോവുകയാണ്. വേണമെങ്കിൽ തൈകൾ വിൽക്കാം, അല്ലെങ്കിൽ അത് നശിപ്പിച്ചു കളയാം. ഒരു തൈക്ക് 6 രൂപ വരെ വിലയുണ്ട്. വിപണന രംഗത്ത് 6 രൂപ വരെ വിലയുണ്ട് തൈയുടെ സ്ഥാനത്ത്. അത് നമ്മൾ പറിച്ച് കെട്ടി ലോഡ് ചെയ്തു. അപ്പൊ ശരിക്കും ഈ ചക്കയുടെ മുകളിൽ കാണുന്ന ആ കോമഡി ആ ഒരു ഇതുണ്ടല്ലോ, നിങ്ങൾ ഉദ്ദേശിച്ചതല്ല? അതെ 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 അതെ, ഇതിന് മുകളിൽ കാണുന്നില്ല, ഇതല്ല. ഇത് നടയിൽ വസ്തു അല്ല. ഇപ്പൊ എല്ലാ ചക്കയുടെ മുകളിലും, അതായത് ചക്ക കായ്ച്ചു തുടങ്ങിയിരിക്കുകയാണ് ഇവിടുത്തെ പുതിയ കൃഷിയിൽ, ഈ ചക്കയുടെ എല്ലാ മുകളിൽ കൂടി ഇദ്ദേഹം പുല്ല് പറിച്ചിട്ടുണ്ട്. വെയിലിൽ നിന്നുള്ള സംരക്ഷണമാണെന്ന് നമ്മളെ അറിയിച്ചു കഴിഞ്ഞു. ചേട്ടാ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം ഈ പൈനാപ്പിൾ കൃഷിയിൽ തന്നെ ഇപ്പം ഒരുപാട് ഇനങ്ങളുണ്ടാവില്ല. ഇപ്പം റബ്ബറിൽ തന്നെയാണെങ്കിൽ നമ്മൾ റബ്ബർ കൃഷിയിൽ കാണാം 105 G1 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഇനങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ, ഈ പൈനാപ്പിളിൽ വേറെ വേറെ വെറൈറ്റി കൃഷി ഇതുണ്ടാവും, ഇനങ്ങളുണ്ടാവും? പൈനാപ്പിൾ എന്ന് പറയുന്ന വാക്കിൽ നമ്മൾ പഴയ പൈനാപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 കിലോ 6 കിലോ ഒക്കെ ഉണ്ടാകുന്ന ഒരു വലിയ ചക്കയാണ്. വലിയ ചക്കയാണ്. അതെ അതെ. നമ്മൾ കൃഷിയിൽ ഉപയോഗിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേറ്റന്റ് ആയിട്ടുള്ള ഒരു പൈനാപ്പിളാണ് നമ്മൾ ഈ വെച്ചിരിക്കുന്നത്. വാഴക്കുളം, വാഴക്കുളത്തിലെ വാഴക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പേറ്റന്റ് ഉള്ള കന്നാരൻ എന്ന് പറയുന്ന വർഗത്തിൽപ്പെട്ട ചക്കയാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. കന്നാരൻ, കന്നാരൻ ഇത് 2 കിലോ വരെ വെയിറ്റും ലോകത്തിലെ തന്നെ ഏറ്റവും സ്വാദിഷ്ടവുമായ ചക്കയാണ്. ഇതിനാണ് ഏറ്റവും കൂടുതൽ മധുരമെന്നാണ് അവകാശപ്പെടുന്നത്. അവകാശപ്പെടുന്നതല്ല, സാക്ഷ്യപ്പെടുത്തി, ലോകം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നതിൽ ഏറ്റവും നല്ല ചക്ക കന്നാരൻ വാഴക്കുളം. അതാണ് ഇപ്പോൾ നിങ്ങൾ ഇത് കൂടുതൽ കൃഷി ചെയ്തിരിക്കുന്നത്? കൂടുതൽ ഇത് കേരളത്തിൽ നിന്നും കൊണ്ടുവന്ന് പ്ലാന്റ് ചെയ്തിരിക്കുന്ന തൈകളാണ്. തോട്ടത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഇതുപോലെ ചക്ക പറിച്ച് കൂട്ടിയിരിക്കുകയാണ്. ഇന്ന് ലോറി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ലോഡ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ജോസ് ചേട്ടാ, നിങ്ങൾ ഈ കൃഷിയിലേക്ക് കടന്നു വരുന്നതിന് മുൻപ്, അല്ലെങ്കിൽ കൃഷി നിങ്ങൾ 19 വയസ്സിൽ തന്നെ നിങ്ങൾ കൃഷി തുടങ്ങിയെന്ന് പറഞ്ഞു, ഇതിനിടയിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടിയപ്പോൾ നിങ്ങൾ മറ്റേതെങ്കിലും മേഖലയിൽ ഇറങ്ങി തിരിച്ചു നോക്കിയിട്ടുണ്ടോ? ജയ് ജവാൻ ജയ് കിസാൻ. ഞാൻ എൻ്റെ ലൈഫിൽ ആകെ ഇഷ്ടപ്പെടുന്ന 2 വ്യക്തികൾ, ഒന്ന് ഇന്ത്യൻ ആർമിയും ഒന്ന് കൃഷിക്കാരെയാണ്. അതുകൊണ്ട് ഞാൻ ഏകദേശം 1-5 വർഷക്കാലം ഞാൻ ഇന്ത്യൻ ആർമിയുടെ ബാംഗ്ലൂർ MEG എന്ന് പറഞ്ഞ മദ്രാസ് റെജിമെന്റൽ ഗ്രൂപ്പുണ്ട്, അവർക്ക് അവരുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒരു ഡ്യൂട്ടിയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. വളരെ വൃത്തിയായി ചെയ്തുകൊണ്ട് പോയിരുന്നു. ഞാൻ ഇന്ത്യൻ ആർമിയെ സ്നേഹിക്കുന്ന ഒരാളായതുകൊണ്ടും അവരെന്നോട് സഹകരിച്ചതിൻ്റെ പ്രത്യേകത കൊണ്ടുകൊണ്ടും ഞാനത് കൊണ്ടുവരുന്നതാണ്. പക്ഷേ ഈ കൊറോണ കാലം എനിക്ക് ഒരു പരിരക്ഷ കാലമായിരുന്നു, എനിക്ക് രക്ഷപ്പെടാൻ മാർഗ്ഗമില്ല, എനിക്കത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ മാർഗ്ഗമില്ലാതെ വന്നു തിരിച്ച് വീണ്ടും കൃഷിയിലേക്ക് ഇറങ്ങി. തിരിച്ച് ഞാൻ വീണ്ടും കൃഷിയിലേക്ക് വന്നു. ഓക്കെ, താങ്ക് യു. ഇനിയും എനിക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇന്ത്യൻ ആർമിക്ക് ഒരു ഹെൽപ്പ് കൊടുക്കാൻ താല്പര്യം മീൻസ് എനിക്ക് സാധിക്കുന്ന ഒരു അവസരം വന്നു കഴിഞ്ഞാൽ 100% കൃഷി ഉപയോഗിച്ച് ആർമിക്ക് സഹായം കൊടുക്കാൻ ഞാൻ പോകും. അപ്പൊ ഇന്ത്യൻ ആർമിക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തുകൊണ്ട് തന്നെ കൃഷിയും കൃഷിയോട് അനുബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് സംശയം തീർക്കേണ്ടതുണ്ട്. നമുക്ക് ചോദിക്കാം ചേട്ടാ, ഇതെങ്ങനെയാണ് നടന്ന രീതി ഒന്ന് വിവരിക്കാമോ? ഏതാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? പൈനാപ്പിൾ കൃഷിയാണ് ചോദിക്കുന്നത്. പൈനാപ്പിളിൽ നമ്മൾ ആദ്യം ഭൂമി ക്ലിയർ ചെയ്യുക. ഭൂമി ക്ലിയർ ചെയ്തതിനു ശേഷം അതിന് വേണ്ടുന്ന ജൈവാംശങ്ങൾ ഭൂമിയിൽ ചേർത്ത് കൊടുക്കുക. ഇതിന് നല്ല സൂര്യപ്രകാശം തന്നെ കിട്ടണം എന്ന് നിർബന്ധമുണ്ടോ? തീർച്ചയായിട്ടും. ഇതൊരു മരുഭൂമി സസ്യമാണ്. അതായത് തീർച്ചയായിട്ടും ഇതൊരു
കോൾഡ് കാലാവസ്ഥയിൽ വളർന്ന ഒരു ചെടിയല്ല. അപ്പൊ മരുഭൂമി സസ്യമാണെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഇതിന് ജലസേചനം നടത്തേണ്ട കാര്യമുണ്ടോ? ജലസേചനം നടത്തേണ്ട കാര്യമുണ്ട്. ഇതിന്റെ നല്ല അപ്പൊ ആവശ്യത്തിന് സൂര്യപ്രകാശം വേണം, നല്ല ജലവും വേണം. അധികം സൂര്യപ്രകാശവും ആവശ്യത്തിന് ചെലവും. അപ്പൊ ഇതിന് വേണ്ടുന്ന വളപ്രക്രിയകൾ നിങ്ങൾ എങ്ങനെ ചെയ്യുന്നത്? നട്ട് കഴിഞ്ഞിട്ട് എങ്ങനെയാണത്? ഞങ്ങള് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഈ ഭൂമി ഉഴുതു മറിച്ചതിന് ശേഷം അതിൽ കോഴിവളം മിക്സാക്കി ഈ ഭൂമി ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. അതിനുശേഷം നമ്മൾ പൈപ്പ് ലൈൻ ചെയ്യുന്നു. പൈപ്പ് ലൈൻ ചെയ്തതിന് ശേഷം നമ്മള് ചെടി നടുന്നു. ചെടി നട്ടതിന് ശേഷം നമ്മൾ രണ്ട് പ്രാവശ്യം റോക്ക് പൊട്ടാഷ്യ യൂറിയ ഈ മിശ്രിതം നമ്മള് ചെടിക്ക് കൊടുക്കും. പെർ ഏക്കർ ഒരു 10 bags, 10 bags മീൻസ് 500 kilos അത് കൊടുക്കുന്നു. അത് കൊടുത്തതിന് ശേഷം രണ്ട് പ്രാവശ്യം കൊടുത്തതിന് ശേഷം ഞങ്ങൾ ഇലവളം, അതായത് ന്യൂട്രീഷൻസ്, സിങ്ക്, ബോറോൺ, മഗ്നീഷ്യം ഈ വക സാധനങ്ങളും ഇലയിൽ കൂടെ കൊടുക്കാൻ പറ്റുന്ന നാനോ പൊട്ടാഷ്യം ചേർത്ത് കൊടുത്ത് കൃഷിയില് ഒരു വർഷത്തിൽ എത്ര തവണ നമുക്ക് വിളവെടുക്കാൻ കഴിയും? ഒരു വർഷത്തിൽ എന്ന് പറയാൻ കഴിയില്ല. ആദ്യത്തെ വർഷം നമ്മൾ ചെടി നടന്നു. ഒരു 12 months കഴിയുമ്പോഴാണ് നമ്മുടെ ഇതിന്റെ ഫസ്റ്റിലത്തെ വിളവെടുപ്പ് കഴിയുന്നത്. അതിനുശേഷം ഇതിന്റെ ചുവട്ടില് കാനികൾ പൊട്ടി മുളയ്ക്കും. പുതിയ തൈകൾ, പുതിയ വിത്തുകൾ, പുതിയ വിത്തുകൾ. അത് നിങ്ങളിപ്പോ ക്യാമറ ഇങ്ങോട്ടൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കാണിച്ചു തരാം. ഇതാ ഒരു 5-6 കാനികൾ മുളച്ചു വരും. ഈ 5-6 കാനികൾ മുളച്ചു വരുമ്പോ ഇതില് ഏറ്റവും ആവറേജ് ലെവലിലുള്ള ഒരു കാനിയെ നിലനിർത്തിക്കൊണ്ട് ബാക്കി കാനികളെ നമ്മൾ മുറിച്ചു മാറ്റും. ഈ മുറിച്ചു മാറ്റിയ കാനികളെ നമ്മൾ പുറത്ത് വിൽക്കും, അല്ലെങ്കിൽ പുതിയ സൈറ്റിലേക്ക് മാറ്റും. അതിനുശേഷം സംഭവിക്കുന്നത് എന്താണെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാനിക്ക് വളർച്ചയ്ക്ക് വേണ്ടുന്ന വളങ്ങളും വെള്ളങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത 8 months കൊണ്ട് നമുക്ക് വീണ്ടും നെക്സ്റ്റ് വിളവെടുപ്പ് എത്തും. അപ്പോൾ ഏതൊരു കൃഷിക്കും ഉണ്ടാവുമല്ലോ ഒരു അന്ത്യം ഉണ്ടാവുമല്ലോ. ഏതൊരു കൃഷിക്കും, ഇപ്പൊ പാവലാണെങ്കിലും പയറാണെങ്കിലും ഇടവേള കൃഷികൾ എന്താണെങ്കിലും എന്ന് പറഞ്ഞ പോലെ ഈ ആ കൃഷിയുടെ ലൈഫ് എന്ന് പറഞ്ഞ പോലെ ഈ പൈനാപ്പിൾ കൃഷിയുടെ ലൈഫ് എത്രത്തോളമാണെന്ന് നിങ്ങൾക്കൊന്ന് വിചാരിക്കാവും? വ്യക്തമായിട്ടും നമ്മൾ ഇതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളും പഴയ രീതിക്കാണെങ്കിൽ അവര് 3 years വരെ, അതായത് ഒരു 5 years വരെ എടുക്കുക കൃഷി കണ്ടിന്യൂ കൊണ്ടുപോകാറുണ്ട്. കൃഷി ലാഭം ആകണമെങ്കിൽ ഈ ചുവടുകളെ പറിച്ചു മാറ്റലിൽ മാത്രമല്ല, ഈ ചെടിയുണ്ടല്ലോ, ഈ ചെടിയിൽ നിന്നും ഉത്പാദിപ്പിക്കുന്ന ഒറ്റ സിംഗിൾ ചെടി, സിംഗിൾ കായ്, അതായത് ആദ്യത്തെ വർഷം ഉണ്ടാകുന്ന ഒരു ചെടിക്ക് 1.5 kilos അല്ലെങ്കിൽ 1.75 kilos വെയിറ്റ് ഉണ്ടാവും. അതിനുശേഷം നെക്സ്റ്റ് വരുന്നത് 1.5 kilos പിടിക്കാൻ വേണ്ടി കൃഷിക്കാരൻ മാക്സിമം ട്രൈ ചെയ്യും. അപ്പോൾ ആ 1.5 kilos കിട്ടുന്നു എന്ന് നമുക്ക് വിചാരിക്കാം. 3rd year ഒരു കാരണവശാലും കൃഷിക്കാരന് ഈ 1.5 kilos കിട്ടില്ല. അപ്പോൾ അത് 1 kilo ചക്കയാവും. ആ 1 kilo ചക്കയായി കഴിഞ്ഞിട്ട് വീണ്ടും ആ കൃഷിയിൽ നിന്നും പ്രൊഡക്ഷൻ എടുക്കാൻ നോക്കുമ്പം ആ കൃഷിക്കാരൻ പരാജയമാണ്. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 years ശേഷം പുനർകൃഷിയാണ് നമ്മൾ, എൻ്റെ അനുഭവം വെച്ചിട്ടും എൻ്റെ ജീവിതത്തിൽ എൻ്റെ നിലവാരം വെച്ചിട്ടും ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യം. നെക്സ്റ്റ് ഈ കൃഷിയെ നശിപ്പിച്ച് കളഞ്ഞിട്ട് പുനർകൃഷി ചെയ്യുക. ആ പുനർകൃഷി ഒരു കൃഷിയിടത്തിൽ നിന്നും 3 times വിളവെടുത്തിട്ട് ആ കൃഷി അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ശൈലി. ഈ കൃഷിഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം എത്രത്തോളം വിളവെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? സാർ, ഞങ്ങൾ കൃഷി ചെയ്തിരിക്കുന്നത് 13 acres എങ്കിലും ഞങ്ങളിത് 2 batches, 3 batches കൃഷി ചെയ്തിരിക്കുന്നത്. വിളവെടുപ്പിന്റെ സമയത്ത് ഈ കൃഷിയിൽ നമുക്ക് കിട്ടേണ്ട ഈൽഡ് വിലേനെ ആസ്പദമാക്കിയാണെന്ന് താങ്കൾക്കറിയാമല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ ഈ നമ്മളുടെ ഉൽപാദനം ഒരേ സമയത്ത് വരുകയും ആ സമയത്ത് നമുക്ക് വിലയില്ലായ്മ വന്നു കഴിഞ്ഞാൽ ഒരു കൃഷിക്കാരന് പരാജയമായിരിക്കും. അതുകൊണ്ട് ഞങ്ങള് ഇതിന് മരുന്ന് ഒഴിച്ചാണ് ഇത് കൊലപ്പിക്കുന്നത്. അപ്പോ ഈ കൊലപ്പിക്കുന്ന സമയത്ത് ഞങ്ങൾ ബാച്ചുകളാണ് ഇത് കൊലപ്പിക്കാറ്. ഇപ്പോ ഞങ്ങളുടെ ഈ 13 acres 4-5 acres സ്ഥലത്ത് നിന്നാണ് ഞങ്ങൾ ഇപ്പൊ ഈ കൃഷി ഡെവലപ്പ് ചെയ്ത് ഇപ്പൊ വിളവെടുത്തിരിക്കുന്നത്. ബാക്കി ഞങ്ങൾക്ക് വിളവെടുക്കാനുള്ള ഭൂമി ഞങ്ങളുടെ താഴേക്കുണ്ട്. അത് നമുക്ക് അവിടം വരെ പോയി അത് കാണിച്ചു തരാം. ഈ കൃഷിയിൽ നിന്ന് ഞങ്ങളിപ്പോ 100 tons ഉൽപാദനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു. 100 tons ഉൽപാദനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വാരാന്ത്യത്തിൽ നമുക്ക് ലോക്ക്ഡൌൺ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളുള്ളതുകൊണ്ട് ഈ സാധനത്തിന് വില കൃത്യമായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. ഒരു 20 rupees ശരാശരി റേറ്റിലാണ് നമ്മളിത് കൊടുക്കുന്നത്. അത് കട്ട് ചെയ്യാനും അത് കൊടുക്കാനുള്ള നമ്മുടെ ചെലവുകളിലും കഴിഞ്ഞിട്ട് നമുക്കൊരു 15 rupees നമ്മുടെ കയ്യിൽ കിട്ടുന്ന ലെവലിലാണ് ഇപ്പൊ കൃഷി പോകുന്നത്. അപ്പൊ ഇവിടെ നിന്ന് എടുക്കുന്ന വിളവെടുപ്പുകൾ, ഇപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് വിളവെടുത്തല്ലോ, ഇപ്പൊ എന്തായാലും ഇത്രയും വലിയൊരു കൃഷിയിൽ
ഒന്നും നിങ്ങൾക്ക് എന്തായാലും ഈ സൈഡ് ബിസിനസ് ആയിട്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയില്ല. അപ്പൊ ഇത് എവിടേക്കാണ് നിങ്ങൾ ഇത് കൊടുക്കുന്നത്, എങ്ങനെയാണ്? ഇന്ത്യയിലെ ചൂടുള്ള സംസ്ഥാനങ്ങള്, രാജസ്ഥാൻ, ഡൽഹി, മറ്റേ ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങളിൽ, അഹമ്മദാബാദ്, ഡൽഹി, രാജസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിലേക്ക് ഇതിന് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടുന്ന് ലോഡ് കയറ്റി വിടുകയാണ്? ഞങ്ങൾ ഈ ലോഡ് കൊണ്ടുപോകുന്നത് കേരളത്തിൽ നിന്നുള്ള വ്യാപാരികളാണ്. ഞങ്ങളും അവരും നമ്മൾ വിലയിൽ ധാരണയായി, ഞങ്ങൾ ഇവിടെ തൂക്കി അവർക്ക് കൊടുക്കുന്നു. അതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും അവർക്കാണ്. അവര് ഈ സാധനം ആ സംസ്ഥാനങ്ങളിൽ കൊണ്ടുപോയിട്ട് അവര് വിൽക്കുന്നു. ലാഭമാണോ നഷ്ടമാണോ നമ്മൾ അറിയാറില്ല, പക്ഷെ നമ്മളുമായിട്ട് ഉള്ള ധാരണ പ്രകാരം അവർ കൃത്യമായി നമുക്ക് പേയ്മെന്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ വന്ന് അവർ വന്നിട്ട് ഈ സാധനം എടുത്ത് പോയിക്കോളും. കേരളത്തിൽ നിന്ന് ഒരു കാലി ലോറി ഓടി വന്നിട്ട് ഇവിടുന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്ന സാധനമായിട്ട് 50-60 മണിക്കൂർ ഓടിയാണ് ഈ സാധനം ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇത് എത്തിച്ചു കൊടുക്കുന്നത്. അവിടെ അവർ എത്തിച്ചതിന് ശേഷം അതിന്റെ ഡാമേജ് പീസുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവരവിടെ എന്ത് വിലയ്ക്ക് വിൽക്കുന്നു എന്താണെന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ കൈവിടുമ്പോൾ ഇപ്പൊ ഇന്നത്തെ പ്രസന്റലി ഇന്നത്തെ വില 20 രൂപയാണ്. വന്യമൃഗങ്ങളുടെ ശല്യം ഇവിടെ വളരെ ഇതാ. നിങ്ങളുടെ കൃഷി അത് ബാധിക്കാറുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ഞങ്ങൾ ഡേ ആൻഡ് നൈറ്റ് പൂർത്തി ഇതിന് കാവലി നിൽക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എത്ര ആൾക്കാരോടുണ്ട് ഇവിടെ നിങ്ങളുടെ കൃഷി ഭൂമിയിൽ? എന്റെ കൃഷിയിൽ എന്റെ അസഹായിട്ട് എനിക്ക് കൃഷിയിൽ ഡെയിലി ഒരു 20 ആളുകളുണ്ട്. 20 ആളുകളുണ്ട്. അപ്പോൾ കളർപ്പില്ലാത്ത, മായമില്ലാത്ത, നന്നായി മൂത്ത് പഴുത്ത കൈതച്ചക്കകൾ എനിക്ക് ഇദ്ദേഹം സമ്മാനിക്കുകയാണ്. ഈ പൈനാപ്പിളിൽ നിന്ന് ഒരുപാട് വിഭവങ്ങൾ നമുക്ക് തയ്യാറാക്കാൻ കഴിയും. പൈനാപ്പിൾ ജാമ്, ജ്യൂസ്, സ്ക്വാഷുകൾ, ബിരിയാണി പോലുള്ള ഫുഡുകളൊക്കെ തയ്യാറാക്കുമ്പോൾ അതിലെല്ലാം ഇവ ചേർക്കാറുണ്ട്. എന്ന് വേണ്ട ഫ്രൂട്ട് സാലഡിലെല്ലാം ഇവ ചേരാറുണ്ട്. പ്രശസ്തനായ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ഡോക്ടർ മനോജ് ജോൺസൺ, ജോൺ മരിയൻ ഹോസ്പിറ്റൽ, പാല, അദ്ദേഹം അവകാശപ്പെടുന്നത് പ്രമേഹ രോഗികൾ ഇത് ഒരു നേരത്തെ ഭക്ഷണമായി കഴിക്കുന്നതാണ് ഏറ്റവും ഉചിതം എന്നാണ്. അതുപോലെ തന്നെ നമ്മൾ കേൾക്കാറുള്ള ഒരു കേട്ടുകേൾവിയുണ്ട്, ഗർഭിണികൾ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഗർഭമലസി പോകുന്നു. അത് തെറ്റായ ധാരണയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഈ പൈനാപ്പിൾ. ജോയിസ് ചേട്ടനോടൊപ്പം അദ്ദേഹത്തിൻ്റെ അനുജൻ ജോൺസണും അദ്ദേഹത്തിന് വലങ്കയ്യായി ഈ കൃഷിയിൽ സജീവമായി രംഗത്തുണ്ട്. കൃഷി എന്നതിലുപരി ഇദ്ദേഹം നല്ലൊരു ആർട്ടിസ്റ്റ് കൂടിയാണ്. ഈ വിശ്രമ സമയം ഇദ്ദേഹത്തിന്റെ കലാരൂപത്തെ നമുക്കൊന്ന് പുറത്തെടുക്കാം. അപ്പൊ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് എനിക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ഒന്ന് വരച്ചു തരാൻ നിങ്ങൾക്ക് ഒരു മനസ്സ് കാണിക്കാവോ? തീർച്ചയായും. പക്ഷെ 20 വർഷമായി ഞാൻ ഡ്രോയിങ് വിട്ടതാണ്. പിന്നെ അതുകൊണ്ടല്ല, എനിക്ക് എന്റെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. ആയിക്കോട്ടെ, എന്റെ കയ്യിൽ എനിക്ക് വഴങ്ങുന്ന രീതിക്ക് ഞാൻ വരയ്ക്കാൻ ശ്രമിക്കാം. തീർച്ചയായിട്ടും, മാത്രമേ വേണ്ടുള്ളൂ. അപ്പം അദ്ദേഹത്തിന്റെ കലയും ആ കലയുടെ കഴിവുകളും നമുക്കിപ്പോ കാണാം. ചേട്ടാ, എന്താണ് വരയ്ക്കുന്നത്? താങ്കളുടെ ഇഷ്ടം. ഞാന് അപ്പൊ എന്റെ ചോയ്സ് ആണ്. അപ്പൊ ഞാൻ എന്താണ് വരയ്ക്കേണ്ടത് ഞാൻ പറഞ്ഞാൽ അത് നിങ്ങൾ വരച്ചു തരും. ശരി, അപ്പൊ ഒരു കാര്യം, ഒരു ലാൻഡ്സ്കേപ്പ് തന്നെ ആയിക്കോട്ടെ. ലാൻഡ്സ്കേപ്പ്, നല്ല രീതിയിലുള്ള ഒരു ലാൻഡ്സ്കേപ്പ് എന്താണോ നിങ്ങളുടേതായിട്ടുള്ള ഭാവനയിൽ അതൊന്ന് കഴിവ് തെളിയിച്ച് കാണിച്ചു തരിക. ഓക്കെ, തീർച്ചയായിട്ടും അതാണല്ലോ നല്ലത്. അദ്ദേഹം വര തുടങ്ങുകയാണ്. വളരെ ചെറിയ നിമിഷം കൊണ്ട്, ഏകദേശം 1 മിനിറ്റ് പോലും എടുത്തില്ല, ആ സമയം കൊണ്ട് അദ്ദേഹം വളരെ മനോഹരമായ ഒരു പ്രകൃതി നമുക്കിത് വരച്ചു തന്നിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യേകിച്ച് ഒന്നുമില്ലായിരുന്നു, ഒരു പെൻസിലും ഒരു ബ്ലാങ്ക് പേപ്പറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് വിരിഞ്ഞ ഒരു മനോഹരമായ ഒരു ദൃശ്യമാണിത്. എന്തായാലും ചേട്ടാ, നിങ്ങളെ കാണാനും പരിചയപ്പെടാനും കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷം. എന്താണ് ജനങ്ങളോട് നിങ്ങൾക്ക് പറയാനുള്ളത്? രാജ്യം കാക്കുന്ന ജവാനും രാജ്യത്തെ ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്നും വിശപ്പിൽ നിന്നും വരുന്ന കൃഷിക്കാരനെയും നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാനും എന്നെ വന്ന് എൻ്റെ അനുഭവങ്ങളെ പങ്കുവെക്കാനും ചെയ്ത നിങ്ങളുടെ വലിയ മനസ്സിനെ ഞാൻ അഭിനന്ദിക്കുന്നു. കേട്ടാ, അപ്പോൾ ശോഭനമായ ഒരു ഭാവി നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ ഇവിടുന്ന് ഇവിടെ പറയുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. അടുത്ത വീഡിയോയുമായി നമുക്ക് കാണാം. ബൈ.